നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെയായിരുന്നു സൂപ്പർ താരം സെർജിയോ റാമോസും PSGയിൽ എത്തിയത്. നമുക്കറിയാം, റയൽ മാഡ്രിഡിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫറിലായിരുന്നു അദ്ദേഹം PSGയിൽ എത്തിയത്. താരത്തെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ PSG എന്ന ഫ്രഞ്ച് ക്ലബിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ തങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും എന്നായിരുന്നു PSG കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ആദ്യ സീസൺ റാമോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. പരിക്കുകൾ കാരണം ആ സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു. കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമായിരുന്നു സെർജിയോ റാമോസ് കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ താരത്തിന്മേലുള്ള പ്രതീക്ഷകൾ ആ സീസണിൽ തന്നെ PSG കൈവിട്ടിരുന്നു. പക്ഷേ രണ്ടാം സീസണിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിട്ടുണ്ട്. പരിക്കുകൾ എല്ലാം മാറി ശാരീരിക ക്ഷമത വീണ്ടെടുത്ത സെർജിയോ റാമോസ് ഈ സീസണിൽ ആകെ ക്ലബിന് വേണ്ടി 42 മത്സരങ്ങൾ ഇപ്പോൾ കളിച്ചിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു സെൻറ്റർ ബാക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ PSG ഹാപ്പിയാണ്. അവസാനിക്കാനിരിക്കുന്ന താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ PSG ഉള്ളത്. പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സീസൺ അവസാനിച്ച ഉടനെ താരത്തിൻ്റെ കരാർ പുതുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു വർഷത്തേക്കായിരിക്കും പുതിയ കരാറിൽ സെർജിയോ റാമോസ് ഒപ്പുവെക്കുക. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ വർധനവ് ഉണ്ടാവില്ല. ഇനി സാലറിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് കുറവ് മാത്രമായിരിക്കും സംഭവിക്കുക. കൂടാതെ മിലാൻ സ്ക്രീനിയർ കൂടി ടീമിലേക്ക് എത്തുന്നതോടുകൂടി പ്രതിരോധം ശക്തമാവും എന്നാണ് PSG പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സെർജിയോ റാമോസിനെ ഒരു വർഷം കൂടി നമുക്ക് PSGയുടെ ജേഴ്സിയിൽ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഉടനെ വീണ്ടും കാണാം.